Hi everyone, welcome to Finpro Learning's e-learning platform. Myself, Karthika Ramachandran. ഞാനായിരിക്കും ജി എസ് ടി ബേസിക്സ് എന്ന ഈ ഒരു കോഴ്സിൽ നിങ്ങളുടെ ഈ ലേണിംഗ് പ്രോസസ്സിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജി എസ് ടി എന്ന് പറയുന്നത് ഒരു വലിയ മഹാസംഭവമാണെന്നാണ് പലരുടെയും വിചാരം. ജി എസ് ടി പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ജി എസ് ടി എന്ന് പറഞ്ഞ കാര്യം അതിൻ്റെ ഓരോ കോൺസെപ്റ്റും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ജി എസ് ടിനെ കുറിച്ച് മനസ്സിലാക്കാം. ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതിനേക്കാൾ മുന്നേ ഇവിടെ കുറേയധികം ടാക്സസ് ഉണ്ടായിരുന്നു. എക്സൈസ്, കസ്റ്റംസ്, വാറ്റ്, സർവീസ് ടാക്സ്, സി എസ് ടി, അങ്ങനെ കുറേയധികം ടാക്സസ്, അതേപോലെ തന്നെ കുറേയധികം റേറ്റ്സും. അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കൺഫ്യൂഷനായിരുന്നു, ഏത് ടാക്സ്, ഏത് ട്രാൻസാക്ഷന് ചാർജ് ചെയ്യണം, ഏത് റേറ്റ് ചാർജ് ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗവൺമെൻറ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇതെല്ലാം ഇപ്പോൾ സബ്സ്യൂം ചെയ്ത് ഒന്നിച്ച് ഒരൊറ്റ ടാക്സ്, ഇനി നമ്മൾ ഒരൊറ്റ ടാക്സിനെ കുറിച്ച് നമ്മളിനി ആലോചിക്കേണ്ടു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ജി എസ് ടി. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇതിനെ ഗുഡ്സ് ആൻഡ് സിമ്പിൾ ടാക്സ് എന്നും പറയാറുണ്ട്. സോ ജി എസ് ടി പ്രാബല്യത്തിൽ വന്നത് 1 July 2017 മുതലാണ്. 2017 ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും 2021 എത്തിയിട്ടും ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ക്ലാരിറ്റി ഇപ്പോഴും ആയിട്ടില്ല. സ്റ്റിൽ ഇപ്പോഴും ആൾക്കാർ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും ഈ ഒരു ഈ ത്രൂ ഔട്ട് ഈ ഒരു ജേണലിലൂടെ ജി എസ് ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ജി എസ് ടി ഇറങ്ങിയ ഒരു ഇനീഷ്യൽ ടൈമിലൊക്കെ ഞാനൊരു ഒരു മൂവി കാണാൻ വേണ്ടി ഒരു തിയേറ്ററിൽ പോയി. തിയേറ്ററിൽ പോയപ്പോൾ എൻ്റെ നെക്സ്റ്റ് ഇരിക്കുന്ന രണ്ടാൾക്കാർ ഇങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നമ്മുടെ ടിക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ടിക്കറ്റിൽ അവരിങ്ങനെ ടിക്കറ്റിനെ കുറിച്ചിട്ടാണ് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ടോ, ഇതിൽ CGST 9% എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സ് ചാർജ് ചെയ്തിട്ടുണ്ട്, പിന്നെ SGST 9% എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ രണ്ട് ടാക്സ്, എന്താ ഇങ്ങനെ രണ്ട് ടാക്സ് ഒക്കെ? ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ടാക്സ് ആയിട്ടല്ലേ അടയ്ക്കേണ്ടത്, എന്താ ഇപ്പോൾ രണ്ടെണ്ണമൊക്കെ? അങ്ങനെയാണ് അവരിങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യം എന്താ വെച്ചാൽ, വൺ നാഷൻ വൺ ടാക്സ് ആൻഡ് വൈ ഇവിടെ എന്താ രണ്ട് ടാക്സ്? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജി എസ് ടിയുടെ രണ്ട് കോമ്പണൻ്റാണ്, രണ്ട് ഭാഗങ്ങളാണ് ആ SGST അല്ലെങ്കിൽ CGST എന്ന് പറയുന്നത്. അതായത് ജി എസ് ടിക്ക് ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്, കോമ്പോണൻസ് ഉണ്ട്. നമുക്കത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് CGST ആണ്. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് സർവീസ് ടാക്സ്. ആൻഡ് സെക്കൻഡ് കോമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SGST ആണ്, സ്റ്റേറ്റ് ഗുഡ്സ് സർവീസ് ടാക്സ്. ആൻഡ് ദെൻ IGST. IGST എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് സർവീസ് ടാക്സ്. ആൻഡ് ദെൻ UT GST, ദാറ്റ് ഇസ് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇങ്ങനെ ഇത്രയും കോമ്പോണൻ്റ് ആണ് ഒരു GST എന്ന് പറഞ്ഞ ഒരു ടാക്സിനുള്ളത്. ഇനി ഈ ഓരോ കോമ്പോണൻറ്റും ഓരോ ട്രാൻസാക്ഷന് അനുസരിച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വഴിയെ മനസ്സിലാക്കും. ഇപ്പോൾ എത്രയും പറഞ്ഞാൽ മതി, കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതിനെക്കുറിച്ച് ഞാനൊരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് തരാം. അതായത് ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെല് ചെയ്യാണ്. ഞാൻ സപ്ലയർ, നിങ്ങൾ ബയ്യർ. ഞാനും കേരളത്തിൽ തന്നെയാണ്, നിങ്ങളും കേരളത്തിൽ തന്നെയാണ്. സോ ഇവിടെ ഞാൻ ചാർജ് ചെയ്യേണ്ട GST എന്ന് പറയുന്നത് രണ്ട് കോമ്പണൻ്റ് ആണ്. ഏതൊക്കെയാണ്? CGST SGST, സെൻട്രൽ ഗുഡ്സ് സർവീസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് സർവീസ് ടാക്സും. അതായത് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST ഒരു പാർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കുള്ളതാണ്. ഏതാണ് എൻ്റെ സ്റ്റേറ്റ്? ഞാൻ എവിടുന്നാണ് സപ്ലൈ ചെയ്യുന്നത്? കേരളം. സോ ആ കേരളത്തിലെ സ്റ്റേറ്റ്, കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കാണ് ഒരു SGST പാർട്ട് പോകുന്നത്. CGST പാർട്ട് പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടാണ്. ഇമാജിൻ, ഇപ്പം ഞാൻ സെൽ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 18% ആണെന്ന് വിചാരിക്കുക. 18% ആണെങ്കിൽ അതിലെ 9% SGST 9% എന്താണ്? CGST ആണ്. സോ 9% SGST എവിടോട്ട് പോവും? സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ട് പോവും. ആൻഡ് അടുത്ത 9% CGST എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലോട്ട് പോവും. സോ ഇതാണ് ആക്ച്വലി, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു 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 സാം ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി ഇതേപോലെ തന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പർച്ചേ നിങ്ങൾക്ക് സെല് ചെയ്യുന്നത് ഇപ്പം ഞാൻ കേരളത്തിലും നിങ്ങൾ ഡൽഹിയിലുമാണ് വിചാരിക്കുക.
ഞാൻ കേരളത്തിലും നിങ്ങൾ ഡൽഹിയിലുമാണ്. ആൻഡ് ഡൽഹിയിൽ നിന്ന് നിങ്ങൾ എനിക്ക് ഓർഡർ തന്നു, ഞാൻ നിങ്ങൾക്ക് സാധനം തന്നു. ഇവിടെ ഞാൻ CGST SGST ആണോ ചാർജ് ചെയ്യേണ്ടത്? അല്ല, ഇവിടെ ഞാൻ ചാർജ് ചെയ്യേണ്ട GST എന്ന് പറയുന്നത് IGST ആണ്. IGST എന്ന ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇതായിരിക്കണം ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യേണ്ടത്. ആൻഡ് ഇത് ആക്ച്വലി ഇതെന്ന് പറയുന്ന ഈ IGST റേറ്റ് എല്ലാം CGST പ്ലസ് SGSTയുടെയും സമ്മായിരിക്കും. ഇപ്പോൾ IGST 18% എന്ന് പറയുകയാണെങ്കിൽ CGST 9%, SGST 9%, അതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് ടോട്ടൽ എത്രയാണോ അതാണ് 18% IGST ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യും. അങ്ങനെ എല്ലാം അതുപോലെ തന്നെ റേറ്റ്സ് എല്ലാം ഇപ്പോൾ CGST SGST സം ടോട്ടൽ ആയിരിക്കും IGST റേറ്റുകളൊക്കെ. അപ്പോൾ IGST, അപ്പോൾ ഇന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? സെയിം സ്റ്റേറ്റിൽ തന്നെയാണ് നമ്മൾ സപ്ലൈ നടത്തണമെങ്കിൽ, ഇപ്പോൾ ഞാനും കേരളത്തിൽ, സപ്ലയറും കേരളത്തിൽ, റെസിപ്പിയൻറ്റും കേരളത്തിൽ, അതായത് ഞാനും നിങ്ങളും സെയിം സ്റ്റേറ്റിൽ തന്നെയാണെങ്കിൽ നമ്മൾ SGSTയും CGSTയും ചാർജ് ചെയ്യും. ഇനിയിപ്പോൾ അതല്ല, സപ്ലയർ ഒരു സ്റ്റേറ്റിൽ, റെസിപ്പിയൻ്റ് വേറൊരു സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ എന്താണ് IGST അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ചാർജ് ചെയ്യും. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർലി കൂടുതൽ ഇതിനെക്കുറിച്ച് വരുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ വരുന്ന ലെക്ചേഴ്സിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ബ്രീഫ് ഐഡിയയാണ് തന്നത്. GST റേറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് GST റേറ്റ്സ് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സർവീസ് അനുസരിച്ചിട്ടാണ് ഓരോ ഡിഫറെൻറ്റ് GST റേറ്റ്സും. കുറേ അധികം GST റേറ്റുകൾ ഒന്നുമില്ല, കുറച്ച് GST റേറ്റുകൾ തന്നെയേ ഉള്ളൂ. പക്ഷെ അത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കൂടുതൽ GST റേറ്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബേസിക് ടു ലക്ഷ്വറിയസ് ആ ഒരു ഐറ്റംസ് എങ്ങനെയാണ്, ബേസിക് ഐറ്റംസ് തൊട്ട് ലക്ഷ്വറി ഐറ്റംസ് വരെ നമ്മൾ യൂസ് ചെയ്യുക, അതിൻ്റെ രീതിയിലാണ് ഇവർ റേറ്റ്സിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ നെസസിറ്റി ആയിട്ടുള്ള ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഐറ്റംസിന് 0% ആണ് GST. ദാറ്റ് മീൻസ് നമ്മൾ GST ഒന്നും അടയ്ക്കേണ്ട. ഇനി അവിടുന്ന് മാറി കുറച്ചും കൂടെ ഒന്ന് ഫർദർ കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് റോ ഫുഡ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വരുമ്പോൾ അതിൻ്റെ റേറ്റ് മാറി 0% മാറി മെല്ലെ 5% ആയി. പിന്നെ അങ്ങനെ ബേസിക്സ് ടു ലക്ഷ്വറിയസ് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസിലോട്ട് വരുമ്പോൾ റേറ്റ് മെല്ലെ മെല്ലെ കൂടി മാക്സിമം എത്രയാണ് റേറ്റ്? 28%. അങ്ങനെയാണ് GST റേറ്റ്സിൻ്റെ ആ ഒരു സ്ട്രക്ചറിങ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് GST റേറ്റ്സ്, എന്തൊക്കെയാണ് ഓരോ ഐറ്റംത്തിൻ്റെയും GST റേറ്റ്സ് വന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ബേസിക്സ് ടു ലക്ഷ്വറിയസ് പോകുമ്പോൾ GST റേറ്റ് കൂടി വരികയാണ്. സോ ഇതാണ് ആ ഒരു കംപ്ലീറ്റ് GST റേറ്റ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്.